वासुदेवाय। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासदि गौर भक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरिओम तत्सत। भागवतामृत प्रभाषण പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൻ്റെ മൂന്നാമത്തെ സ്കന്ധത്തിൽ ദിതിമാതാവിന് സമയത്തിൻ്റെ സ്വാധീനത്തിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത്. കഴിഞ്ഞ ഘട്ടത്തിൽ എങ്ങനെ കശ്യപ മഹർഷിയുടെ നിർദ്ദേശം സ്വീകരിക്കാതെ ദിതിമാത സന്താനപ്രാപ്തിക്ക് വേണ്ടി കശ്യപ മഹർഷിയെ നിർബന്ധിച്ച് തുടങ്ങി. തെറ്റായ സമയത്തിൽ ആഗ്രഹിച്ചതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ആദ്യത്തെ അസുരവിത്തുക്കൾക്ക് ദിതിമാത കാരണമായി മാറി. അങ്ങനെ ദിതിമാതാവിന് ഉണ്ടായ രാക്ഷസ കുഞ്ഞുങ്ങളാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപ്പുവും എന്ന് പറയുന്നവർ. ഹിരണ്യകശിപ്പു എന്നൊക്കെ ഈ കഥകളിൽ നമ്മൾ വായിക്കുമ്പോൾ ഏതോ ബന്ധമില്ലാത്ത വ്യക്തികളായിട്ട് വിചാരിക്കരുത്. പുരാണ കഥകളിലുള്ള ഹിരണ്യകശിപ്പു നമ്മളിലും ഉണ്ട്. ഹിരണ്യകശിപ്പു എന്ന് പറഞ്ഞാൽ ഹീര കശിപ്പു. ഹീര സ്വർണം, സ്വർണം പണം. കശിപ്പു എന്ന് വെച്ചാൽ മൃദുലമായ കിടക്ക എന്നാണ്. ഏതെല്ലാം വ്യക്തികൾക്ക് പണത്തിൻ്റെ മീതെ അമിതമായ താല്പര്യമുണ്ടോ, ആർക്കെല്ലാം സുഖസൗകര്യങ്ങളുടെ മീതെ അമിതമായ താല്പര്യമുണ്ടോ, ഇവരെല്ലാവരും ഹിരണ്യകശിപ്പുവാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളും ഓരോരുത്തരും ഹിരണ്യകശിപ്പു തന്നെയാണ്. നമുക്ക് പണത്തിനോടും അമിതമായ താല്പര്യമുണ്ട്, സുഖസൗകര്യങ്ങളോടും അമിതമായ താല്പര്യമുണ്ട്. പിന്നീട് ദിതിമാത ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും കാരണമായി. നടന്നു കഴിഞ്ഞപ്പോഴാ ദിതിമാതാവിന് ജ്ഞാനോദയമുണ്ടായത്. അയ്യോ, ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയല്ലോ. മഹാദേവനും പാർവതിയും സഞ്ചരിക്കുന്ന ഈ സായാഹ്ന വേളയിലാണോ ഞാൻ സന്താനപ്രാപ്തി നേടേണ്ടത്? എന്തു ചെയ്യും? എൻ്റെ മക്കൾ കാരണം ഈ പ്രപഞ്ചത്തിലുള്ളവരെല്ലാം ഇനി കഷ്ടപ്പെടത്തില്ലേ? വലിയ അസുരകുഞ്ഞുങ്ങൾക്ക് ഞാൻ കാരണമായല്ലോ എന്നൊക്കെ നെഞ്ചിലടിച്ചും തലയിലടിച്ചും നിലവിളിച്ച് കരഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കശ്യപ മഹർഷി പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞു, ദിതി, നിൻ്റെ മനസ്സിൽ നിൻ്റെ ബോധത്തിൽ അഴുക്കുണ്ടായിരുന്നത് കൊണ്ട് നിനക്കുണ്ടായിരുന്ന കുട്ടികൾ രാക്ഷസ അസുരവിത്തുക്കളായി മാറി. ഇപ്പോൾ നീ അതിനു വേണ്ടി പശ്ചാത്തപിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിൻ്റെ മക്കൾ അസുരന്മാരാവും, അത് മാറ്റാൻ സാധിക്കില്ല. പക്ഷേ നിനക്കൊരു ചെറുമകനുണ്ടാവും, അവൻ ലോകം തന്നെ പ്രശംസിക്കുന്ന ഒരു മഹാഭക്തനായി മാറും എന്ന് അനുഗ്രഹിച്ചു. അത് വേറെ ആരുമല്ല, പ്രഹ്ലാദൻ തന്നെയാണ്. അപ്പോൾ ദിതിമാതാവിൻ്റെ ബോധം തന്നെയാണ് രാക്ഷസവിത്തുക്കൾക്കും കാരണമായത്. അതേ ദിതിമാതാവിൻ്റെ ബോധം തന്നെ പ്രഹ്ലാദനും കാരണമായി. ഏതൊരു സൃഷ്ടിയും നമ്മുടെ കൺമുമ്പേ സംഭവിക്കുന്നതിൻ്റെ മുമ്പേ ആദ്യം ആ സൃഷ്ടി ബോധത്തിലാണ് സംഭവിക്കുന്നത്. എല്ലാം ആദ്യം ബോധത്തിലുണ്ടായി, പിന്നീട് ചെറിയ ഒരു തലവേദന തന്നെ എടുത്തോളൂ. മനസ്സിൽ നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം ക്രമേണ തലവേദനയായി മാറും. തലവേദന പിന്നെ കാഴ്ചയെ ബാധിക്കും. പിന്നീട് ആ തലവേദന തന്നെ നമ്മുടെ ദഹനശക്തിക്കും ശരീരത്തിൻ്റെ പല പ്രശ്നങ്ങൾക്കും കാരണമാകും. ഈ ഇത്രയും രോഗത്തിൻ്റെ ആദ്യത്തെ വിത്ത് എവിടെ ഉണ്ടായി? മനസ്സിലുണ്ടായി. അതേപോലെയാണ് എല്ലാ ദുഃഖങ്ങളുടെയും ആദ്യത്തെ വിത്ത് മനസ്സിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ആ മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു ദുഃഖം ഉണ്ടാകത്തില്ല. മനയേവ മനുഷ്യാനാം കാരണം ബന്ധമോക്ഷയെ. എൻ്റെ ജീവിതത്തിൽ സുഖിക്കാനും ദുഃഖിക്കാനും എൻ്റെ മനസ്സ് തന്നെയാണ് കാരണം. ഈ മനസ്സിനെ നിയന്ത്രിക്കുന്ന പ്രക്രിയയാണ് മന്ത്രജപം എന്ന് പറയുന്നത്. അപ്പോൾ ദിതിമാതാവിൻ്റെ മനസ്സിൽ കാമമുണ്ടായി, അതുകൊണ്ട് അസുരക്കുഞ്ഞുങ്ങളുണ്ടായി. പിന്നീട് ദിതിമാതാവിൻ്റെ മനസ്സിൽ പശ്ചാത്താപമുണ്ടായി, അതുകൊണ്ട് പ്രഹ്ലാദന് അതൊരു കാരണമായി മാറി. അപ്പോൾ നമ്മൾ ആരും തെറ്റ് ചെയ്യാത്തവരൊന്നല്ല.
എല്ലാവരും പല തരത്തിലുള്ള തെറ്റ് ചെയ്യുന്നവരാണ്. പിന്നെ വലിയ ആൾക്കാർക്ക് ആ തെറ്റിനെ ഭംഗിയായി മൂടി മറയ്ക്കാൻ അറിയാം. സാധാരണക്കാർക്ക് അത് മൂടി മറയ്ക്കാൻ അറിയത്തില്ല. ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ തെറ്റുകൾ ചെയ്താലും ഹൃദയം കൊണ്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കി പശ്ചാത്തപിക്കുമെങ്കിൽ ആ തെറ്റ് ക്രമേണ നമ്മളെ വിട്ടുപോകും. അയ്യോ ചെയ്തു പോയല്ലോ, അത് കാരണം ആർക്കൊക്കെയോ വേദന ഉണ്ടായല്ലോ എന്ന് ഹൃദയം കൊണ്ട്. നമ്മൾ ദിവസവും എത്രയോ നന്ദിയും എത്രയോ സോറിയും പറയാറുണ്ട്. ഈ പറയുന്നതെല്ലാം ഹൃദയത്തിലിരുന്നാണെങ്കിൽ അതിനർത്ഥമുണ്ടാവും. എങ്ങനെ പശ്ചാത്തപിക്കണം എന്നും ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കന്യകയല്ല, ഒരു യുവതി വിവാഹം കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ കൊല്ലമേ ആയിട്ടുള്ളൂ. ആ യുവതിക്ക് ഒരു ചെറിയ ഒരു കുട്ടിയെ ഉണ്ട്, കയ്യിലെടുത്ത് നടക്കുന്ന പ്രായം. ഒരു ദിവസം ഈ യുവതി കിണറ്റിൽ വെള്ളം കോരാനായിട്ട് പോയി. വെള്ളം കോരാൻ പോയപ്പോൾ ഈ കുഞ്ഞും എഴഞ്ഞ് കരഞ്ഞിട്ട് കൂടെ തന്നെ വന്നു. അപ്പോൾ കുട്ടിയെയും സ്നേഹത്തോടെ അമ്മ കയ്യിലെടുത്തിട്ട് കിണറ്റിൽ വെള്ളം കോരാൻ പോയി. കിണറ്റിൽ നിന്ന് വെള്ളം കോരിയവർക്ക് ആ പരിചയം കാണും, അത്ര എളുപ്പമൊന്നല്ല. അതിലും ഇടത്തെ കയ്യിൽ കുട്ടിയെ വെച്ചിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ചിലപ്പോൾ അസംഭവ്യമാണ്. പക്ഷേ ഈ യുവതി കയ്യിൽ കുഞ്ഞിനെയും പിടിച്ചിട്ട് സ്നേഹത്തോട് കിണറ്റിലിരുന്ന് വെള്ളം കോരിയ സമയത്ത്, അത് ബുദ്ധിമുട്ടാണല്ലോ, ഈ കുഞ്ഞ് കയ്യിൽ നിന്ന് വഴുതി കിണറ്റിനകത്ത് വീണുപോയി. അയ്യോ എന്ന് നിലവിളിച്ചിട്ട് ഈ അമ്മ നെഞ്ചിലടിച്ചും തലയിലടിച്ചും കരഞ്ഞ് നാട്ടുകാരെല്ലാം ഓടിക്കൂടി. ഈ സ്ത്രീയാണെങ്കിൽ കിണറ്റിനകത്ത് ചാടാൻ വരെ തയ്യാറായി. നാട്ടുകാരെല്ലാം ആ യുവതിയെ പിടിച്ച് മാറ്റിയിട്ട് അവർ കിണറ്റിനകത്ത് ചാടി കുഞ്ഞിനെ എടുത്തു. പക്ഷേ ദൗർഭാഗ്യം, ആ സമയം കൊണ്ട് കുഞ്ഞു മരിച്ചു പോയിരുന്നു. ആ സമയത്ത് ആ അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു കാണും. താൻ കാരണം ആ കുട്ടി മരിച്ചു പോയല്ലോ എന്ന് സ്വയം ശപിക്കുകയും സ്വയം നശിപ്പിക്കുകയും ശ്രമിക്കത്തേ ഉള്ളൂ. ഇങ്ങനെ വേണം ഒരാൾ പശ്ചാത്തപിക്കാൻ എന്ന് ശാസ്ത്രം പറയുന്നു. അഥവാ നമ്മുടെ കൈകളിലിരുന്ന് തെറ്റുപറ്റിപ്പോയാൽ ഇനി അത് തിരുത്താനൊന്നും സാധിക്കില്ല. ഹൃദയം കൊണ്ട് വേദനിച്ചു തെറ്റു ചെയ്തല്ലോ എന്ന് ഹൃദയപൂർവമായി സമ്മതിക്കാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ ആ ചെയ്ത തെറ്റിൻ്റെ പാപം അല്പം കുറഞ്ഞു കിട്ടും. ഈ അവസ്ഥയാണ് ദിതിമാതാവിൻ്റെയും അവസ്ഥ. ദിതിമാത കാമത്തിൻ്റെ സ്വാധീനത്തിൽ കുഞ്ഞുങ്ങൾ വേണം എന്ന് ചെന്ന് കശ്യപ മഹർഷി എടുത്ത് നിർബന്ധിച്ചു. കിട്ടിയത് അസുരവിത്തുക്കളായി. പിന്നീട് ഹൃദയം കൊണ്ട് മനസ്സിലായി ലോകത്തിൻ്റെ നാശത്തിന് സ്വയം കാരണമായല്ലോ എന്ന് ചിന്തിച്ച് ദിതിമാത വിഷമിക്കുകയും ആ പശ്ചാത്താപം കൊണ്ട് അടുത്ത് ഉണ്ടാകുന്ന കുട്ടി പ്രഹ്ലാദനായിരിക്കും എന്ന് കശ്യപൻ അനുഗ്രഹിച്ചു. എൻ്റെ സുഖത്തിനും എൻ്റെ ദുഃഖത്തിനും എൻ്റെ ബോധം തന്നെയാണ് കാരണം. ബോധത്തിൽ അഴുക്കുണ്ടെങ്കിൽ എന്നെ ചുറ്റിയും പല തെറ്റുകളും സംഭവിക്കും. എൻ്റെ ബോധം ശുദ്ധമാണെങ്കിൽ എന്നെ ചുറ്റി പല നന്മകളും സംഭവിക്കും. ഇങ്ങനെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മൂന്നാമത്തെ സ്കന്ധത്തിൽ ദിതിമാതാവിൻ്റെ ബോധത്തിനെ സമയത്തിൻ്റെ സ്വാധീനത്തിനെക്കുറിച്ചും വിശദീകരിക്കുന്നു. കഴിഞ്ഞ ഘട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, യുഗങ്ങൾ മൊത്തം നാലുണ്ട്. നമുക്കെല്ലാവർക്കും അതിനെക്കുറിച്ചറിയാം. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. സത്യയുഗത്തിൽ നന്മ തിന്മകൾ സ്വർഗരാജ്യങ്ങളിലും നരകരാജ്യങ്ങളിലും അന്ന് രണ്ട് ലോകമായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ ടി വി സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ടാവും, രാമൻ്റെ സീരിയൽ, കൃഷ്ണ ഭഗവാന്റെ സീരിയൽ, മഹാദേവൻ്റെ സീരിയൽ, ഇങ്ങനെ എത്രയോ ഇപ്പോൾ ദൈവങ്ങളുടെ സീരിയലുകളൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ദേവന്മാരുടെയും അസുരന്മാരുടെയും യുദ്ധമൊക്കെ കാണിക്കാറുണ്ട്. ദേവന്മാരെല്ലാം പ്രത്യേക ഗ്രഹങ്ങളിലാണ്, സ്വർഗരാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഉയർന്ന ഗ്രഹങ്ങളിലോ ആയിരിക്കും. ഭാഗവതമനുസരിച്ച് ഈ 7-14 ലോകങ്ങൾ കൊണ്ടുള്ളതാ ഓരോ പ്രപഞ്ചവും. അതായത് ഭൂലോകം, ഭുവർലോകം, സ്വർഗലോകം, മഹർലോകം, ജനോലോകം, തപോലോകം, സത്യലോകം എന്ന് 7 ലോകങ്ങൾ ഉയരെയും താഴെ അതളം, വിതളം, സുതളം, തളാതളം, മഹാതളം, രസാതളം, പാതാളം, ഇങ്ങനെ 7 കീഴ്പോട്ടും. അങ്ങനെ മൊത്തം 14 ലോകങ്ങളാണ്. അപ്പോൾ ദേവന്മാർ വസിക്കുന്നത് ഉയർന്ന ഗ്രഹങ്ങളിലും
അസുരന്മാർ വസിക്കുന്നത് താഴ്ന്ന ഗ്രഹങ്ങളിലുമായിരുന്നു. അങ്ങനെ ആദ്യത്തെ യുഗത്തിൽ, സത്യയുഗത്തിൽ, മേലെയുള്ള യുഗങ്ങൾ ഗ്രഹങ്ങൾക്കും കീഴ്പോട്ടുള്ള ഗ്രഹങ്ങൾക്കും യുദ്ധമായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്ത് വന്ന ത്രേതായുഗത്തിൽ നന്മ മുഴുവനും ശ്രീരാമചന്ദ്രമൂർത്തിയുടെ കൂടെ അയോധ്യയിലും, തിന്മ മുഴുവനും രാവണൻ്റെ കൂടെ ലങ്കയിലും രണ്ട് രാജ്യങ്ങളായി മാറി. ആദ്യം രണ്ട് ഗ്രഹങ്ങളായിരുന്നു, ഉയർന്ന ഗ്രഹങ്ങളും താഴെയുള്ള ഗ്രഹങ്ങളും. പിന്നെ നന്മ തിന്മകൾ രണ്ട് രാജ്യങ്ങളായി മാറി, അയോധ്യയും ലങ്കയും. അത് കഴിഞ്ഞു വന്ന ദ്വാപരയുഗത്തിൽ നന്മയെല്ലാം പാണ്ഡവരുടെ കൂടെയും തിന്മയെല്ലാം കൗരവരുടെ കൂടെയും രണ്ട് കുടുംബങ്ങളായി മാറി. ആദ്യം രണ്ട് ഗ്രഹങ്ങളായിരുന്നു, പിന്നീട് രണ്ട് രാജ്യങ്ങളായി മാറി, ദ്വാപരയുഗത്തിൽ രണ്ട് കുടുംബങ്ങളായി മാറി. കലികാലത്ത് നല്ലതും ചീത്തയും ഒരു വ്യക്തിയുടെ അകത്ത് തന്നെ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പലരും ക്ഷേത്രങ്ങളിലൊക്കെ ഓടി ചെല്ലാറുണ്ട്. നെറ്റിയിൽ പച്ച നിറത്തിലും മഞ്ഞ നിറത്തിലും ചുവപ്പ് നിറത്തിലും വെള്ള നിറത്തിലും പല തരത്തിൽ കുറികളും തൊട്ടിട്ട് എല്ലാ ക്ഷേത്രത്തിലും പോയിട്ട് സാത്വികനായിട്ടൊക്കെ ദിവസത്തിനെ തുടങ്ങാറുണ്ട്. അതേ മനുഷ്യൻ സന്ധ്യയായിക്കഴിഞ്ഞാൽ മദ്യപിച്ച് മാംസം കഴിച്ചിട്ട് സ്വയബോധമെല്ലാം നഷ്ടപ്പെട്ടിട്ട് നാല് കാലും ഉപയോഗിച്ച് ആ വീട്ടിനകത്ത് തിരിച്ചു വരുന്നത്. രാവിലെ അവൻ തന്നെ ദേവൻ, അതേ മനുഷ്യൻ തന്നെയാണ് രാത്രി രാക്ഷസനും. ഇതാണ് കലിയുഗത്തിൻ്റെ പ്രത്യേകത. സത്യയുഗത്തിൽ രണ്ട് ഗ്രഹങ്ങളായിരുന്നു, ത്രേതായുഗത്തിൽ രണ്ട് രാജ്യങ്ങളായി മാറി നന്മ തിന്മകൾ, ദ്വാപരയുഗത്തിൽ രണ്ട് കുടുംബങ്ങളായി മാറി, കലിയുഗത്തിൽ രണ്ടും ഒരാളുടെ അകത്ത് തന്നെയാണ്. ഈ ആത്മീകം എന്തിനാണെന്ന് വെച്ചാൽ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അസുരവിത്തിനെ ഇല്ലാതാക്കി ദൈവീകമായ സാത്വികമായ സ്വഭാവത്തിനെ വെളിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആർക്കും ഇത് വിസമ്മതിക്കാൻ സാധിക്കില്ല. നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മൾ ഓരോരുത്തരും എത്ര മോശക്കാരാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് നമ്മുടെ അഴുക്ക് പുറത്തു വരുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഉള്ള തിന്മകളെ ഇല്ലാതാക്കി നന്മകളെ വെളിയിൽ കൊണ്ടുവരുന്നതാണ് ആത്മീകതയുടെ അനുഗ്രഹം. ഓരോ വ്യക്തിയിലും നന്മയുമുണ്ട് തിന്മയുമുണ്ട്. ചില സാഹചര്യങ്ങളിൽ നന്മ ഉയർന്നിരിക്കും, ചില സാഹചര്യങ്ങളിൽ തിന്മ ഉയർന്നിരിക്കും. ഇത് കേട്ടിട്ട് ആർക്കും നിരുത്സാഹപ്പെടേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ഒരു ദൗത്യമാണ്. ഈ ജീവിതം ഉപയോഗിച്ചിട്ട് വേണ്ടാത്ത കാര്യങ്ങളെ മനസ്സിലിരുന്ന് ഒഴിവാക്കുക എന്ന പ്രയത്നിച്ചാൽ സാധിക്കും, സാധിക്കാത്തത് ഒന്നും തന്നെയില്ല. പുരാണങ്ങളിലും രണ്ട് തവളയുടെ ഉദാഹരണം വിശദീകരിക്കുന്നുണ്ട്. അതായത് രണ്ട് തവളയുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ പെസിമിസ്റ്റിക് ഓപ്റ്റിമിസ്റ്റിക് എന്ന് രണ്ട് തവള, പെസിമിസ്റ്റിക് തവളയും ഓപ്റ്റിമിസ്റ്റിക് തവളയും. എല്ലാത്തിലും ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്ന ഒരു തവളയും, പിന്നെ ഒന്നും എന്നെ കൊണ്ട് വയ്യ എന്ന് നിരുത്സാഹപ്പെടുന്ന ഒരു തവളയും. ഈ രണ്ട് തവളകളും ഒരു ദിവസം പതുക്കെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒരു തൈര് വെച്ചിരുന്ന കലത്തിൻ്റെ മീതെ ചാടി. എങ്ങനെയൊക്കെയോ അവരുടെ താളം തെറ്റി ഈ രണ്ട് തവളയും ആ കലത്തിനകത്ത് വീണുപോയി. ശുഭാബ്ദി വിശ്വാസമുള്ള ഉണ്ട തവള പറഞ്ഞു, സഹോദര പെട്ടെന്ന് അടുക്കി, അകത്ത് പോവല്ലേ, തൈരിൽ മുങ്ങി ചത്തുപോവല്ലേ, കയ്യും കാലും ഒക്കെ ഇട്ട് അടുക്കി, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എങ്ങനെയെങ്കിലും നമുക്കങ്ങ് രക്ഷപ്പെടാം എന്ന് പറഞ്ഞു. ഈ നിരുത്സാഹപ്പെടുന്ന തവള പറഞ്ഞു, ഓ എൻ്റെ മരണം ഇനി തൈരിൻ്റെ അകത്താണ്, എന്ത് ചെയ്യാനാ, സന്തോഷമായി ചുറ്റി നടന്ന് ഞാൻ തൈരിൽ വീണ് മരിക്കണമെന്നാണോ വിധി, ആര് വന്ന് ഇനിയൊക്കെ സഹായിക്കാനാ എന്നിങ്ങനെ നിരുത്സാഹ വാക്കുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ശുഭാബ്ദി വിശ്വാസ തവളയാകട്ടെ, അങ്ങനെ വിട്ടുകൊടുക്കരുത്, തളർന്നു പോകരുത്, കയ്യും കാലും ഇട്ട് അടുക്കി, ആരെങ്കിലും സഹായിക്കാൻ വരും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, മനസ്സ് വിടല്ലേ, മനസ്സ് തളരല്ലേ എന്നൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞു. ഈ നിരുത്സാഹപ്പെടുന്ന തവള വീണ്ടും, ഇനി തൈരിനകത്ത് ഞാൻ ക്രമേണ മുങ്ങി മരിക്കത്തേ ഉള്ളൂ, ഇതാണ് എൻ്റെ വിധി എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. ചിന്തിച്ചതുപോലെ തന്നെ ആ നിരുത്സാഹപ്പെടുന്ന തവള ക്രമേണ തൈരിൽ മുങ്ങി മുങ്ങി വീണ് മരിച്ചുപോയി. ശുഭാബ്ദി വിശ്വാസമുള്ള തവളയോ കയ്യും കാലും ഇട്ട് അടിച്ചുകൊണ്ടേയിരുന്നു, കുറേ നേരം തൈരിൽ അടിച്ചു. തൈരിൽ അത് അടിച്ചപ്പോൾ ക്രമേണ തൈര് കടയുന്നത് പോലെ
അതിനകത്തിരുന്ന് വെണ്ണ ഒരു പന്തുപോലെ രൂപമെടുത്തു വന്നു. ഈ ശുഭാബ്ദി വിശ്വാസമുള്ള തവള ആ വെണ്ണയുടെ മീതെ ചാടി തൈരിൻ്റെ കലത്തിരുന്ന് പുറത്ത് ചാടി. ഇതുപോലെ തന്നെയാണ് സാഹചര്യങ്ങൾ, കർമ്മം, പ്രവർത്തനം, പ്രതിപ്രവർത്തനം, ഇതെല്ലാം എല്ലാവർക്കും ഏകദേശം ഒരുപോലെയാണ്. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചിരിക്കുക എൻ്റെ ജീവിതത്തിൽ മാത്രമാണ് ദുഃഖം. ഏകദേശം എല്ലാവരുടെ ജീവിതത്തിലും ദുഃഖമുണ്ട്. പക്ഷേ നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ, ഒരു ചുവട് ദൈവത്തിനെ നോക്കി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ദൈവം 100 ചുവട് ഇറങ്ങി വരുന്ന അങ്ങനെ നമുക്ക് ഈ വലിയ കടമ്പ കടക്കാൻ സാധിക്കും. ഇതെല്ലാം തിഥിമാതാവിൻ്റെ അധ്യായത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അടുത്തത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ 3-ാമത്തെ സ്കന്ധത്തിൽ ബ്രഹ്മദേവൻ സൃഷ്ടിച്ചത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്നു. തേനേ ബ്രഹ്മഹൃദയെ ആദികവയെ മുഹ്യന്തിയത് സൂരയ. അതായത് ബ്രഹ്മദേവൻ ആദ്യത്തെ സൃഷ്ടി, ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആദ്യത്തെ വ്യക്തിയും ബ്രഹ്മാവാണ്. ബ്രഹ്മാവ് മനോഹരമായ ഒരു താമര പുഷ്പത്തിൻ്റെ മീതെയായിരുന്നത്. അദ്ദേഹം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അദ്ദേഹം മാത്രം ഒറ്റയ്ക്ക്, ചുറ്റിയും ഒരു ജീവജാലം പോലുമില്ല. സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പെരുമാറാനോ ഒരു ജീവാത്മാവും ചുറ്റിയും അദ്ദേഹം കണ്ടില്ല. അതുകൊണ്ട് ക്രമേണ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഭയം കൂടി. അന്ധകാരം, ഏകനായിരിക്കുന്നു, സ്വാഭാവികമായിട്ടും ബ്രഹ്മദേവൻ്റെ ഹൃദയത്തിൽ ഭയം ഉണ്ടായിത്തുടങ്ങി. നമ്മളും അതുപോലെയൊക്കെ തന്നെയാണ്. കുറേ നേരം ഒരു ഇരുട്ട് മുറിയിലിരിക്കുകയാണെങ്കിൽ, ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ, ദിവസങ്ങളോളം വർഷങ്ങളോളം കഴിയുവാണെങ്കിൽ ഭയം നമ്മുടെ ഹൃദയത്തിനെയും പിടികൂടും. ഒറ്റയ്ക്ക് ഈ ലോകത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പ്രയത്നമാണ്. അങ്ങനെ ജീവിക്കാൻ പഠിച്ചവനെ ശാസ്ത്രം നിരഞ്ജൻ എന്നാ പറയുക. ഏകാത്മ നിരഞ്ജൻ, നിറഞ്ഞ ഹൃദയത്തോടുള്ള വ്യക്തി, ബാഹ്യമായിട്ട് ഒരു സന്തോഷവും പ്രതീക്ഷിക്കാത്ത വ്യക്തി. അദ്ദേഹത്തിൻ്റെ സുഖം മുഴുവനും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ് ഏകാത്മ നിരഞ്ജൻ. അങ്ങനെ ഉള്ളവർ വളരെ വിരളമാണ്. ഇപ്പോൾ ബ്രഹ്മാവ് താമര പുഷ്പത്തിൻ്റെ മീതെ ഒറ്റയ്ക്കിരുന്നു, അന്ധകാരം, ചുറ്റിയും സംസാരിക്കാൻ പോലും ആൾക്കാരില്ല, പതുക്കെ ഹൃദയത്തിൽ ഭയം കൂടി. അത് കഴിഞ്ഞ് ബ്രഹ്മാവ് പരിസരമെല്ലാം അന്വേഷിക്കാൻ തുടങ്ങി. ഓരോ താമര പൂക്കൾ, പൂവിൻ്റെ ഇതളുകളും തൂക്കി നോക്കാനും തുടങ്ങി. ആ തണ്ടിനകത്ത് സഞ്ചരിച്ച് നോക്കി. എന്തെല്ലാമോ ചെയ്തു നോക്കിയിട്ടും അവിടെ ആരുമേ ഉള്ളതായിട്ട് ബ്രഹ്മദേവൻ കണ്ടില്ല. ഉടനെ അദ്ദേഹം തൻ്റെ ഇന്ദ്രിയങ്ങളെയെല്ലാം അടച്ചു. കണ്ണും കാതും നാവും എല്ലാം, എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ തുടങ്ങി. ഇത് ഭക്തജനങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ബോധം, നമ്മുടെ മനസ്സ് എപ്പോഴും മറ്റുള്ളവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഇത് ഒരിക്കലും സ്വാധ്യായം ചെയ്യാറില്ല. ദൈവത്തിന് ഒരു ചെറിയ അബദ്ധം പറ്റിയെന്ന് വേണമെങ്കിലും പറയാം. നമുക്ക് രണ്ട് കണ്ണുകളും മുന്നോട്ട് തന്നെ തന്നിരിക്കുകയാണ്. ദൈവത്തിന് വേണമെങ്കിൽ ഒരു കണ്ണ് മുന്നോട്ടും ഒരു കണ്ണ് പുറകോട്ടും തരാമായിരുന്നു. ഒന്ന് നമ്മളെ തന്നെ കാണാൻ വേണ്ടിയിട്ടേ. എല്ലാവരും ടോർച്ച് ലൈറ്റ് കണ്ടിട്ടില്ലേ? ടോർച്ച് ലൈറ്റിൻ്റെ ഒരു വശത്ത് പ്രകാശവും ഇനിയൊരു വശത്ത് ഇരുട്ടുമാണ്. നമ്മളെന്നും ഇരുട്ടിലാ നിൽക്കുന്ന മറ്റുള്ളവരെ മാത്രം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ചില സമയങ്ങളിൽ ഈ ടോർച്ച് ലൈറ്റ് ഒന്ന് തിരിച്ചു പിടിക്കേണ്ട ആവശ്യവും ഉണ്ട്. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യുന്ന കുറ്റം മാത്രം കണ്ടുകൊണ്ടിരിക്കും, സ്വയമൊന്നും ചിന്തിക്കാറില്ല. അത് ചിന്തിക്കണമെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ അല്പമൊന്ന് നിയന്ത്രിക്കണം. ബ്രഹ്മദേവൻ്റെ ഹൃദയത്തിൽ ഭയം കൂടിയപ്പോൾ ബ്രഹ്മാവ് പതുക്കെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പൂർണ്ണമായി നിയന്ത്രിച്ച് തൻ്റെ ഉള്ളിൽ ഇറങ്ങി തന്നെ തന്നെ വീക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കേട്ട ശബ്ദമാണ് തപാ 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 എന്ന് പറയുന്ന ശബ്ദം. തപശ്ചര്യയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്രഹ്മദേവൻ പൂർണ്ണമായി മനസ്സിനെ നിയന്ത്രിച്ചിട്ട് തപശ്ചര്യ അനുഷ്ഠിക്കാൻ തുടങ്ങി. ആ തപസ്സിൻ്റെ അന്ത്യത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പേ
ആയിരം ആയിരം സൂര്യൻ്റെ പ്രകാശത്തോട് ചേർന്ന് ഭഗവാൻ ശ്രീമൻ നാരായണൻ ഭഗവാൻ വിഷ്ണു അനന്തൻ്റെ മീതെ പ്രത്യക്ഷമായി. ബ്രഹ്മദേവൻ ചെന്ന് മഹാവിഷ്ണുവിനെ കാണുന്നതും ശ്രീമദ് ഭാഗവതത്തിൽ ആ ശ്ലോകമുണ്ട്. മനോഹരമായി രണ്ടുപേരും കൈചേർത്ത് പിടിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു അത്രേ. എന്ന് വെച്ചാൽ ഈ ഷേക്ക് ഹാൻഡൊക്കെ ആദ്യം ബ്രഹ്മാവും മഹാവിഷ്ണുവും കൊടുത്തതാ, പിന്നെയാ നമ്മളൊക്കെ പഠിച്ചത്. അങ്ങനെ ബ്രഹ്മാവും വിഷ്ണുവും രണ്ടുപേരും കൈചേർത്ത് പിടിച്ചിട്ട് ഓരോരുത്തരെ അഭിനന്ദിച്ചു. അത് കഴിഞ്ഞ് സൃഷ്ടി എങ്ങനെ തുടങ്ങണം എന്ന് ബ്രഹ്മാവിന് ശ്രീമന്നാരായണൻ ഉപദേശിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ടാ ബ്രഹ്മദേവൻ സൃഷ്ടി തുടങ്ങിയത്. ആദ്യം അദ്ദേഹം സൃഷ്ടിച്ചത് നാല് കുമാരന്മാരാ, സനകാദി കുമാരന്മാർ ഭാഗവതത്തിലുള്ളവർ. ഇവർ നാല് പേരും ജ്ഞാനസ്വരൂപികളാണ്, പൂർണ്ണമായ വേദജ്ഞാനമാ ഇവർ നാല് പേരും. ഇതുകൊണ്ടാണ് ഇവരെ കുമാരന്മാർ എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് ലക്ഷോപലക്ഷം വയസ്സായിട്ടും ഇവർ എന്നും 5 വയസ്സുള്ള രൂപത്തിൽ തന്നെ കഴിയുമായിരുന്നു. അവർക്ക് പ്രായം ലക്ഷക്കണക്ക് കഴിഞ്ഞു, എന്നാലും 5 വയസ്സുള്ള കുമാരന്മാരായിട്ടാണ് കുമാരന്മാരെന്നാ അവരെ അറിയുന്നത് തന്നെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹൃദയത്തിൽ പൂർണ്ണമായ ജ്ഞാനമുണ്ടായിട്ട് ഒരു തരത്തിൽ സ്വാർത്ഥതയും ഇല്ലാതെ ഇരുന്നാൽ ആ വ്യക്തിയുടെ മുഖം എന്നും ഒരു പിഞ്ച് ബാലകൻ്റെ മുഖമായിരിക്കും അത്രേ. നമ്മൾ കുട്ടികളെയൊക്കെ കണ്ടിട്ടില്ലേ, കുട്ടികളെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഏത് കുഞ്ഞിനെ ചെന്ന് നോക്കിയാലും അതിൻ്റെ മുഖം ഒരു തീപ്പന്തത്തിൻ്റെ പ്രകാശം പോലെ, ഒരു ബൾബിൻ്റെ പ്രകാശം പോലെ ഏവരെയും വശീകരിക്കുന്ന മുഖമാണ് കുഞ്ഞുങ്ങളുടെ മുഖം. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ കാമം കടന്നുകൂടിയിട്ടില്ല. അതേ കുഞ്ഞ് 12 വയസ്സും 13, 14 ഒക്കെ കടക്കുമ്പോൾ ഈ ഉരുണ്ട തേജസ്വിയായ മുഖത്തിൽ അല്പമൊന്ന് തേജസ് കുറയുകയും ഈ ഉരുണ്ട മുഖം പതുക്കെ നീണ്ടുപോവുകയും ചെയ്യും. പിന്നെ നമ്മളെപ്പോലെയൊക്കെ തന്നെ ആവും. അപ്പം എത്രമാത്രം പരിശുദ്ധമായ ഹൃദയമുണ്ടോ അത്രയ്ക്കും തേജസ്വികളായിരിക്കും അത്രേ. അതായത് ശ്രീപാദ ശങ്കരാചാര്യ സ്വാമികൾ, മധ്വാചാര്യ സ്വാമികൾ, രാമാനുജാചാര്യ സ്വാമികൾ, ഈ ശ്രേഷ്ഠമാരായ പരമാചാര്യന്മാരും ഇതുപോലത്തെ മഹാത്മാക്കളും അവരവരുടെ 40-ാമത്തെയും 50-ാമത്തെയും വയസ്സിൽ പോലും കൊച്ചു കുഞ്ഞുങ്ങളുടെ മുഖമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഓരോ രാജ്യത്തിലും അവർ ചെന്ന് ആത്മ ഉപദേശം നടത്തുന്ന സമയത്ത് കേൾക്കുന്ന ലക്ഷക്കണക്കിലുള്ള ജനങ്ങളും അവരുടെ പുറകെ എല്ലാം ത്യജിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ സൗന്ദര്യം വർദ്ധിക്കണമെങ്കിൽ വെറുതെ പല ക്രീമുകൾ പൂശേണ്ട കാര്യമില്ല. ഹൃദയം പരിശുദ്ധമായി വെച്ചാൽ തന്നെ കണ്ണിനും മുഖത്തിനും ഒരു വശീകരിക്കുന്ന കാന്തശക്തി ഉണ്ടാകുമത്രേ. അതുകൊണ്ടാണ് കുമാരന്മാർ എന്നേക്കും 5 വയസ്സ് ബാലകരായി തന്നെ ഉണ്ടായി. അപ്പോൾ ആ കുമാരന്മാരെ സൃഷ്ടിച്ചതിന് ശേഷം ബ്രഹ്മദേവൻ പുനർസൃഷ്ടിക്കായിട്ട് പിന്നെ അങ്ങോട്ടുള്ള തുടർച്ചയായുള്ള സൃഷ്ടിക്കായിട്ട് കുമാരന്മാരെടുത്ത് ആജ്ഞാപിച്ചു, ഇനി ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞു. കുമാരന്മാർ പൂർണ്ണ ജ്ഞാനസ്വരൂപമായതുകൊണ്ട് അവരുടെ പിതാവായ ബ്രഹ്മദേവൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കളിയിൽ ഞങ്ങൾ പങ്കു ചേരത്തില്ല, ഞങ്ങൾക്ക് സൃഷ്ടിയും സംഹാരവും ഇതൊന്നും വേണ്ട, ഇതൊക്കെ ചെയ്തു പോയാൽ ഈ ഭൗതിക ലോകത്തിൻ്റെ മായയിൽ ഞങ്ങൾ കുടുങ്ങിപ്പോവും, ഞങ്ങൾക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ 4 പേരും ആ പ്രായത്തിൽ തന്നെ സന്യസിക്കാൻ തുടങ്ങി. സ്വന്തം മക്കൾ പറഞ്ഞത് കേൾക്കാതെ വന്നപ്പോൾ ബ്രഹ്മാവിന് ഭയങ്കര ദേഷ്യം വന്നു. ഭാഗവതത്തിൽ വിശദീകരിക്കുന്നുണ്ട്, ആ ദേഷ്യം വന്ന നിമിഷം അദ്ദേഹത്തിൻ്റെ ഭ്രുവമധ്യേ ഒരു ചെറിയ പിളവുണ്ടാവുകയും ആ നെറ്റിയുടെ നടുക്കേ ഇരുന്നിട്ട് ഒരു നീല നിറവും ചുവന്ന നിറവും എല്ലാം കലർന്ന ഒരു സത്വം വെളിയിൽ നിലവിളിച്ച് കരഞ്ഞിട്ട് കേൾക്കുന്നവരെ ഹൃദയത്തിലെല്ലാം ഭയമുണ്ടാക്കുന്ന രീതിയിൽ ആ സത്വം വെളിയിൽ വന്ന് വീണതായിട്ടും പറയുന്നു. അതിനെ ആ ഭാഗവതം രുദ്രൻ എന്ന് പറയുന്നത്. രുദ്രൻ്റെ അടുത്ത് ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യാൻ തുടങ്ങി. രുദ്രനും ശരി എന്ന് പറഞ്ഞ് സൃഷ്ടിക്കാൻ തുടങ്ങി. പക്ഷേ രുദ്രൻ സൃഷ്ടിച്ചതോ
ഭൂതപ്രേത പിശാചുക്കളെ ആ സൃഷ്ടിച്ച് തുടങ്ങിയത്. ഇത് കണ്ട ഭയന്ന ബ്രഹ്മാവ് രുദ്രൻ്റെ അടുത്ത് മതിയാക്കാൻ പറഞ്ഞു. വളരെ ഇഷ്ടമായി നിൻ്റെ സേവനം, ഇനി അങ്ങോട്ട് വേണ്ട എന്ന് രുദ്രനെ തടഞ്ഞു നിർത്തിയിട്ട് ബ്രഹ്മാവ് തന്നെ സ്വയം സൃഷ്ടിച്ചു. വലിയ ഒരു പട്ടികയാണ് ഭാഗവതത്തിൽ തന്നിട്ടുള്ളത്. അതായത് ഹൃദയത്തിലും മനസ്സിലിരുന്ന നാരദനും പിന്നെ ബോധത്തിലിരുന്ന അപ്സരസ്സുമാരും ശരീരത്തിലിരുന്ന ദേവേന്ദ്രനും കർദമ മഹർഷിയും ഇങ്ങനെ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗത്തിരുന്ന് സപ്തർഷികളും അപ്സരസ്സുമാരും ദേവന്മാരെല്ലാം സൃഷ്ടിക്കപ്പെട്ടു. ഇങ്ങനെ മൂന്നാമത്തെ സ്കന്ധത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ ബ്രഹ്മദേവൻ എങ്ങനെ സൃഷ്ടി ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭക്തജനങ്ങളെ, ഈ ഘട്ടത്തിൽ നിങ്ങൾ ഓർക്കേണ്ടത് സമയം എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം വഹിക്കുന്നുണ്ട്, നമ്മുടെ ബോധം എന്തുമാത്രം പ്രാധാന്യം വഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഓരോരുത്തരുടെ ബോധവും ശുദ്ധമായി വെക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അത് വേറെ ആരും ചെയ്യത്തില്ല. ശുദ്ധമായ നാമജപം കൊണ്ട് നമ്മുടെ ബോധത്തിനെ നമുക്ക് ശുദ്ധീകരിക്കാനും സാധിക്കും. നിങ്ങളേവരും ചെയ്യും എന്ന വിശ്വാസത്തിൽ ഈ ഘട്ടം ഞങ്ങളിവിടെ അവസാനിക്കും. ഹരി ഓം തത്സത്.